ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ള തീരുമാനം പെട്ടെന്നെടുത്തതല്ലെന്ന് എസ് ശ്രീശാന്ത്. ക്രിക്കറ്റിലെ എല്ലാ മത്സരങ്ങളിലും നിന്നും വിരമിക്കുകയാണ്. കരിയറിൽ ആരോടും പരിഭവമോ പരാതിയോ ഇല്ല. തന്റെ അനുഭവങ്ങൾ പുസ്തക രൂപത്തിൽ ഉടൻ പുറത്തിറക്കുമെന്ന് ശ്രീശാന്ത് പറഞ്ഞു. മലയാളി ആയതുകൊണ്ട് കരിയറിൽ അവഗണന ഉണ്ടായെന്ന് തോന്നുന്നില്ല. കഴിവുണ്ടെങ്കിൽ ആർക്കും തടയാൻ കഴിയില്ല. പുതിയ തലമുറയോട് തനിക്ക് നൽകാനുള്ള സന്ദേശം ഇതാണ്. യുവതലമുറയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ വിരമിക്കാൻ തീരുമാനമെടുത്തതെന്നും ശ്രീശാന്ത് വ്യക്തമാക്കി. ക്രിക്കറ്റ് അനുഭവങ്ങൾ തുറന്നെഴുതും. ആത്മകഥ ഓണത്തിന് മുൻപ് പ്രതീക്ഷിക്കാമെന്നും ശ്രീശാന്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു ബുക്ക് എഴുതുന്നുണ്ട്, അതിൽ ചിലപ്പം ചെറുപ്പ ചെറുത്തിലൂടെ ബെറ്ററായിട്ട് തുറന്നെഴുതും. ആരെയും കുറ്റം പറയാനോ എഴുതി തള്ളി പറയാനോ അല്ല. നന്ദിയുണ്ട് എല്ലാവരോടും. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് എൻ്റെ ആഗ്രഹം ആ ലാസ്റ്റ് മാച്ച് ഗുജറാത്തിനെതിരെ ഒരു 5 വിക്കറ്റ് എടുത്ത് എല്ലാവരുടെ മുന്നിൽ ലൈവായിട്ട് കളി നിർത്തണമെന്നായിരുന്നു. പക്ഷെ ഇനി അത് നടക്കില്ല. അതുകൊണ്ടാണ് ഇന്നലെ 2-3 മാസമായിട്ട് ഇങ്ങനെ റിട്ടയർ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് വേട്ടയാണെങ്കിൽ എല്ലാം അതൊന്നും ഞാൻ ഇനി ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു ബുക്ക് എഴുതുന്നുണ്ട്, അതിൽ ചിലപ്പം ചെറുപ്പ ചെറുത്തിലൂടെ ബെറ്ററായിട്ട് തുറന്നെഴുതും. വിരാട് കോഹ്ലിയുടെ കീഴിൽ കളിക്കണമെന്നത് വലിയ ആഗ്രഹമായിരുന്നു. ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീം അംഗങ്ങളുടെ പരമാവധി ഊർജം പുറത്തെടുപ്പിക്കാൻ ധോണിക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നുവെന്നും ശ്രീശാന്ത് പറഞ്ഞു. ആഭ്യന്തര മത്സരങ്ങളിൽ നിന്നും വിരമിച്ചെങ്കിലും ക്രിക്കറ്റ് പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല. ഭാവിയിൽ IPL ടീമുകളിൽ ഏതെങ്കിലും റോളിൽ തന്നെ കണ്ടേക്കാം. അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സിനിമയിൽ സജീവമാകാൻ താല്പര്യമുണ്ട്. തമിഴ് സിനിമയിൽ നല്ല ചില അവസരങ്ങൾ വരുന്നുണ്ടെന്നും വിജയ് സേതുപതിക്കൊപ്പം ഒരു ചിത്രം ഉടൻ പുറത്തിറങ്ങുമെന്നും ശ്രീശാന്ത് അറിയിച്ചു. ഇപ്പൊ ക്രിക്കറ്റ് തീർന്നു, പക്ഷേ ലീഗ്സ് എല്ലാം കളിക്കണം ആഗ്രഹമുണ്ട്. വൈറ്റ് ബോൾ ക്രിക്കറ്റ്, അതുപോലെ തന്നെ സിനിമ 2. ഇന്നും കൂടെ രാവിലെ ഒരു സ്ക്രിപ്റ്റ് നറേഷൻ എന്ന് പറഞ്ഞു. ഇപ്പൊ വിജയ് സേതുപതി എന്നുള്ള നാഷണൽ അവാർഡ് ആക്ടർ സമന്ത നയൻതാരയുടെ പടമാണ് കത്തുവാദികൾ 2 കഥ എന്ന് പറഞ്ഞു. ആ സിനിമയിൽ ഒരു ഭാഗമാകാൻ പറ്റി. അപ്പം വിരമിക്കൽ പ്രഖ്യാപനത്തിന് ശേഷം കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീശാന്ത്. ഇന്നലെ രാത്രി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ മുൻ പേസ് ബൗളർ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ജനം കൊച്ചി.